കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും കാണാൻ വന്നിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരു വലിയൊരു മഹാ മാരി നമ്മളിങ്ങനെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളെ ഇങ്ങനെ കാണാനും കുറച്ച് നേരമൊക്കെ സംസാരിക്കാനും പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാമറ അവിടെയുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഫോൺ വഴിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണ് അങ്ങോട്ട് കൊണ്ടുപോകും, അത് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ലോകാവസാനത്തിൻ്റെ അടയാളം എന്നാണ് ഈ ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ പേര്. പേരിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലോകത്തിൻ്റെ അവസാനമാണ് കൊറോണ എന്ന രീതിയിലുള്ളൊരു പ്രചരണം പൊതുവിൽ നടക്കുന്നുണ്ട്. അതായത് ലോകത്തിൽ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളുടെ, അതായത് ഇപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായി മതകഥകളിലും മതപ്രചാരകരുമൊക്കെ നിരന്തരം പറയുന്നൊരു വാചകമുണ്ട്. അതായത് നമ്മൾ ദൈവം പരമകാരുണ്യവാനാണ്, ലോകത്തിലെ സർവ്വതും സൃഷ്ടിച്ചത് ദൈവമാണ്, ആറ്റം പോലും ചെറിയ ന്യൂട്രോണും എല്ലാ അവസ്ഥകളും, അതായത് ഏറ്റവും സൂക്ഷ്മ അണു വരെയും ദൈവത്താൽ നിർമ്മിതമാണെന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു കഥയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു കഥയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വലിയൊരു മഹാമാരി വരികയും ലോകത്തുള്ള 10,000,000 ആളുകൾ മരണപ്പെടുകയും അതിൽ പ്രായഭേദമന്യേ, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മരണം ഒരു 1.5 വയസ്സുള്ള കുട്ടി ഇന്നലെ മരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അത് മുതൽ വൃദ്ധരായുള്ള ആളുകൾ വരെ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താണ് ഈ ദൈവത്തിന് ഇത്ര കരുണയില്ലാത്തതെന്നുള്ളൊരു ദൈവകഥയോടും മതകഥകളോടിൻ്റെയൊക്കെ ഒരു അസ്തിത്വം നമ്മൾ സ്ഥിരമായിട്ട് ചോദ്യം ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടാകും. ആ സാഹചര്യത്തിൽ അവിടെയൊക്കെ മതത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നേ പറ്റുകയുള്ളൂ. മതത്തിൻ്റെ കഥകൾ കൊണ്ട് ആ ഏരിയയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്യണം, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ. അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും ദൈവമില്ലേ, അല്ലെങ്കിൽ ദൈവം ഇത്ര ഫാസിസ്റ്റാണോ, ഇങ്ങനെ ആളുകളെ കൊന്നൊഴുക്കുന്നൊരു ദുഷ്ടനാണോ ദൈവം, നിങ്ങളുടെ മതത്തിന് ഇത് പ്രതിവിധി ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങളെ നേരിടാനുള്ള ഉത്തരങ്ങൾ ലഭിക്കാതെ വരും. ആ ഉത്തരങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് കൃത്യമായിട്ട് ഈ മതവിശ്വാസികൾ ഫില്ല് ചെയ്യുന്ന പ്രധാനമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാദങ്ങൾ, ഒന്ന് ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, രണ്ട് ഇതെല്ലാം തന്നെ എന്താ പറയുന്നത് ലോകത്തിൻ്റെ അവസാനത്തിനുള്ള ആരംഭമാണെന്നുള്ളതാണ്. അതായത് ലോകത്തിൻ്റെ അവസാനത്തിൽ പ്രധാനമായും ഞാൻ ഈ ക്രിസ്തു മതത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ക്രിസ്തു മതത്തിലെ ഉള്ളൊരു കാര്യം വെച്ചാൽ അന്ത്യക്രിസ്തു വരുന്ന സമയത്ത് ലോകത്തിൽ എല്ലായിടത്തും മഹാമാരി വിതറപ്പെടുമെന്നും ക്ഷാമമുണ്ടാകുമെന്നും ഒക്കെയുള്ള മതകഥകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു കുറേ മതത്തിൻ്റെ കുറേ അവസ്ഥകളെ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. പിന്നെ നോക്കാം, തുടങ്ങാം. ലോകാവസാനത്തിൻ്റെ അടയാളം പ്രധാനമായും മത്തായിലും ലൂക്ക 21 അധ്യായങ്ങളും മത്തായി 24 അധ്യായത്തിലൊക്കെയാണ് ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള ക്രിസ്തു മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചിട്ട് ചോദിക്കുന്നു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് മത്തായിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും അങ്ങനെ യുദ്ധങ്ങളെപ്പറ്റി നിങ്ങൾ കേൾക്കുമെന്നും അവയെപ്പറ്റിയുള്ള കിംവദന്തികൾ കേൾക്കും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാവരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും ഇതിനവസാനമായിട്ടില്ലെന്നും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുമെന്നും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്, അവരെ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും, നിരവധി വ്യാജപ്രചാരകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവന് രക്ഷിക്കപ്പെടും.
എല്ലാ ജനതയുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യമാഗതമാകും എന്നാണ് മത്തായിൽ അദ്ദേഹം പറയുന്നത് ഇതെങ്ങനെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിന് ഒരു കാര്യമുണ്ട് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം അതായത് ശരിക്കും ഒരു സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ ദൈവം വരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് എന്താ ഇപ്പോൾ പറയുക എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കി ആളുകൾക്കിടയിൽ ഭിന്നിപ്പിച്ച് യുദ്ധങ്ങൾക്ക് പ്രകോപിപ്പിച്ച് ആളുകളെ മാറ്റി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കി അതിൽ കുറേയധികം വാചകങ്ങളുണ്ട് അതായത് ഗർഭിണികളുടെ മുലയൂട്ടുന്ന അമ്മമാരെക്കുറിച്ച് കർഷകരുടെ യാതനകൾ ഉണ്ടാക്കും എല്ലാ തരത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ സഹിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ദൈവം വരുമെന്നാണ് പറയുന്നത് ഇതെന്തൊരു ദൈവമാണല്ലേ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനൊരു ചോദ്യം വരും എന്തിനു വേണ്ടിയാണ് ഈ രക്ഷിക്കാൻ വേണ്ടി അവസാനം വരുന്നത് അല്ലെങ്കിൽ ഈ രക്ഷിക്കുന്നതിന് തൊട്ട് മുൻപേ വരെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ ശിക്ഷിക്കുന്നതിന് ഒറ്റ ഒരു കാരണമേ ഉള്ളൂ ആദ്യ പാപം എന്ന് പറയുന്നത് ദൈവം അതിൻ്റെ ഏദൻ തോട്ടത്തിലെ ഒരു ആപ്പിൾ നമ്മൾ കഴിച്ചുപോയി അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അനുഭവിക്കണം നമ്മൾ ഈ ക്രിസ്തു മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനത്തിനും ഈ മരണത്തിനും ഇടയിൽ അവർ അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ട് അതായത് മരിച്ചു പോയ ആത്മാവും അന്ത്യക്രിസ്തു വരുന്ന സമയത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നൊക്കെയുള്ള ഒരു മതസങ്കല്പമാണ് അപ്പോൾ അവിടെ ഒരു നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ വരും അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തിനാണ് ക്രൂശിതനായി എന്നുള്ളത് അപ്പോൾ എന്തായാലും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ എന്തായാലും ഇങ്ങനെയുള്ളൊരു ലോകാവസാനത്തിൻ്റെ ആദ്യഘട്ടമാണ് ഈ കൊറോണയെന്നും ആ കൊറോണയിലാണ് 10,000-ൽ 100,000 ആളുകൾ മരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മരിച്ചു വീഴുമെന്നും ലോകമെമ്പാടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതിൻ്റെ ആദ്യഘട്ടമാണിതെന്നും ക്രിസ്തുമത വിശ്വാസികൾ ആ ഓട്ടയടയ്ക്കാൻ അതായത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമില്ലാത്ത ആ വലിയ ഇടയത്ത് അവർ ഈ ഒരു മതകഥ വെച്ച് അടയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത് മാത്രമാണോ ലോകത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ മഹാമാരി എന്ന് പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ എനിക്ക് തോന്നുന്നു ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് AD BC എന്നുള്ള കാലഘടന തന്നെ ക്രിസ്തുവിന് മുൻപും ശേഷവും എന്നുള്ള അർത്ഥത്തിലാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല ക്രിസ്തു മതത്തിന് ക്രിസ്തു വർഷവുമായി യാതൊരു ബന്ധമില്ലെന്നും നമുക്കറിയാം ഇനി ആ ഒരു ശാസ്ത്രീയ അടിത്തറ നമ്മൾ ഓൾറെഡി നമ്മൾ ആഫ്റ്റർ ഡിങ്കൻ ബിഫോർ ചുണ്ടലി എന്ന് പറയുന്നൊരു പരിപാടിയിൽ അല്ല ഒരു പ്രസൻറ്റേഷനിൽ ഓൾറെഡി 2018 ലിറ്റ്മസിൽ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്തുവിൻ ജനനത്തിന് ശേഷമാണല്ലോ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് പക്ഷേ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിലും ഇവിടെ വൈറസ് അറ്റാക്ക് അല്ലെങ്കിൽ മഹാമാരിയുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അതായത് ലോകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പാൻഡമിക് അഥവാ മഹാമാരി എന്ന് പറയുന്നത് പ്ലേഗ് ഓഫ് ഏദൻസ് എന്ന് പറയുന്ന മഹാമാരിയാണ് ശരിക്കും പറഞ്ഞാൽ 430 BC ഈ പ്ലേഗ് ഓഫ് ഏദൻസ് വരുന്നത് 30,000-ലേറെ പേർ ഇത് ഈ അസുഖം വന്ന് മരിച്ചുവെന്നും ശരിക്കും പറഞ്ഞാൽ ഏദൻസ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൂർണ്ണമായ ആധിപത്യം ഈ ലോകത്തിൽ തന്നെ ഇല്ലാതാക്കിയത് ഈ പ്ലേഗ് മൂലമാണെന്നുള്ള ഒരു അർത്ഥമുണ്ട് അപ്പോൾ എന്തായാലും ഈ ക്രിസ്തുമതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ അതായത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള AD കാലഘട്ടത്തിൽ വന്നതിന് മുൻപേ തന്നെ അതായത് ക്രിസ്തു ജനിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാലത്തിന് മുമ്പേ തന്നെ ഇവിടെ മഹാമാരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അടുത്തതാണ് വസൂരി എന്ന് പറയുന്ന ഒരു കഥ നമുക്കറിയാം വസൂരി പോലെയുള്ള ഏറ്റവും ക്രൂരമായ ലോകം ഇന്നോളം കണ്ടതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് വസൂരി എന്ന് പറയുന്നത് എന്തായാലും വസൂരി 10,000 BC മുതൽ 1979-1979 കാലഘട്ടം വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു മഹാമാരിയാണത് ഏകദേശം ആ ഒരു കാലഘട്ടം മുതൽ ഏകദേശം 20 ദശലക്ഷത്തോളം ആളുകൾ മരിക്കുന്നൊരു അവസ്ഥ വസൂരി മൂലമുണ്ടാവുന്നുണ്ട് ഈ വേരിയോള വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ കാരണം മൂലമാണ് വസൂരി ഉണ്ടാവുന്നത് അതായത് ആദിമ അമേരിക്കൻ ഇന്ത്യൻ വംശജരെ ഒക്കെ തന്നെയും നശിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആ വലിയ മഹാമാരി അതായത് ഒരു ആ ഒരു ഏരിയയിൽ അത് വ്യാപിച്ച ഒരു ഏരിയയിലെ 90% ആളുകളെയും തുടച്ചു നീക്കി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത് അപ്പോൾ അടുത്തതാണ് 541 മുതൽ 750 AD വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന പ്ലേഗ് ഓഫ് ജസ്റ്റിനിയൻ എന്ന് പറയുന്നത് ഏകദേശം മഹാമാരിയായിട്ടുള്ള വസൂരിയെ കഴിഞ്ഞും കൂടുതൽ ആളുകൾ 30 മുതൽ 50 ദശലക്ഷത്തോളം ആളുകൾ ഈ ബോസ്ബോണിക് പ്ലേഗ് എന്ന് പറയുന്ന
ഒരു വൈറസിൻ്റെ അറ്റാക്ക് മൂലം മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് ഈ വസൂരിനെ കഴിഞ്ഞും ആളുകൾ മരണപ്പെടുന്നത് പ്ലേഗ് ഓഫ് ജസ്റ്റീനിയൻ മൂലമാണ്. എന്തായാലും പിന്നെ അടുത്തൊന്നാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരവസ്ഥ, ബോസ്ബോണിക് പ്ലേഗിൻ്റെ അതുമൂലം ഏകദേശം 75 മുതൽ 200 ദശലക്ഷത്തോളം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 1346 മുതൽ 1353 വരെയാണ് ഈ നിലനിന്നിട്ടുള്ളത്. അപ്പോൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഭൂഖണ്ഡങ്ങളിലൊക്കെ തന്നെയും വ്യാപിക്കുകയും ധാരാളം ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഡെത്താണ് മറ്റൊരു വൈറൽ അറ്റാക്ക് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോളറ. ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും കോളറ വ്യാപിച്ചിട്ടുള്ള മരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 1817 മുതൽ ആണ് കോളറയുടെ കണ്ടെത്തൽ, അതായത് കോളറ ബാധിച്ച് ആളുകൾ അസുഖം പ്രാപിക്കുന്നത് 1817 മുതലാണെന്നുള്ള കണ്ടെത്തലുണ്ട്. അതായത് ഇന്ത്യയിലാണിത്, നമുക്കറിയാം ഇന്ത്യയിലാണിത് ഉണ്ടായിട്ടുള്ളത്. 1817 മുതൽ ഇതുവരെ 7 കോളറ പാൻഡമിക്കുകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളതൊരെണ്ണം സ്പാനിഷ് ഫ്ലൂ ആണ്. 1918 മുതൽ 1919 വരെ ലോകം H1N1 വൈറസ് മൂലം ഉണ്ടാകുന്ന സ്പാനിഷ് ഫ്ലൂ ആണെന്ന് ലോകത്തെ ആകെ ജനസംഖ്യയുടെ 1/3 ഭാഗത്തെയും ബാധിച്ചിട്ടുള്ള ഒരു രോഗമാണ് ഈ സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞത്. 50 മുതൽ 100 ദശലക്ഷത്തോളം ആളുകൾക്ക് ബാധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നകാരിയായ H1N1 വൈറസാണ് ഇതിന് കാരണം. എന്തായാലും അടുത്തതാണ് ഏഷ്യൻ ഫ്ലൂ എന്ന് പറയുന്നത്. 1956 മുതൽ 1958 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രതിസന്ധിയാണ് ഏഷ്യൻ ഫ്ലൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോങ്കോങ് ഫ്ലൂ, അത് 1968 മുതൽ 1969 വരെ നീണ്ടിരുന്ന ഹോങ്കോങ് ഫ്ലൂ, ഏകദേശം 100,000 ആളുകൾ മരിച്ചു വീണു. പിന്നെ ഉണ്ടായിരുന്ന എയ്ഡ്സ് ആണ്. എയ്ഡ്സിൻ്റെ ഒരു വ്യാപനം 1981 മുതൽ തന്നെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 36 ദശലക്ഷത്തിലധികം ആളുകൾ എയ്ഡ്സ് രോഗം മൂലം മരിച്ചിട്ടുണ്ട്. ഈ ആദ്യമായിട്ട് ഈ കോങ്ങോയിലാണ് ഈ 76 ഈ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതിരോധ മരുന്നുകളൊന്നും തന്നെ ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ഇമ്മ്യൂണൽ സിസ്റ്റത്തിനെ മൊത്തം തകരാറിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അടുത്തൊന്നാണ് H1N1. 2009 മുതൽ 2010 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ H1N1 വളരെ നമുക്കെല്ലാവർക്കും, അതായത് നമ്മുടെ ഒരു എൻ്റെ ഒരു ഏജിലുള്ള ജനറേഷനിലൊക്കെ ആളുകൾ വളരെയധികം കേട്ട് നമ്മളൊക്കെ തഴമ്പിച്ചൊരു സാധനം തന്നെയാണ് H1N1 എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഇതിനു മുമ്പും, അതായത് ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. പുള്ളി ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും നമുക്കാർക്കും ഒന്നും സംഭവിക്കാനില്ല. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാമെന്നുള്ളു. എന്തായാലും ഈ പറയപ്പെടുന്ന മഹാമാരികളൊക്കെ തന്നെയും പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന ലോക ചിലപ്പോൾ ആ സമയത്തും അങ്ങനെ ഒരു വാദം ക്രിസ്തു മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതും ലോകാവസാനമാണെന്ന്, അതായത് ഈ പൊട്ടക്കുളത്തിൽ ജീവിക്കുന്ന പൊളവൻ, ഞങ്ങളുടെ അടുത്തൊക്കെ ഈ പൊളവൻ എന്ന് പറയും നീർക്കോലി പാമ്പ്, ഈ പൊട്ടക്കുളത്തിലെ പൊളവൻ കിങ്കോബ്രയാകുന്ന പോലെ നമുക്കൊരു പ്രശ്നം വരുമ്പം ആ അത് ലോകത്തിലെല്ലായിടത്തും അതിന് വലിയൊരു മതകഥയുടെ ഒരു പിൻബലം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ എന്ത് കിട്ടിയാലും അങ്ങനെ, അതായത് ലോകത്തിൻ്റെ ചരിത്രം അറിയാതെ കിടക്കുന്ന ഈ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെയാണ് യഥാർത്ഥത്തിൽ ഈ പൊളവന്മാരെ പോലെയാണ് ക്രിസ്തു മതവും അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകരും എല്ലാവരും തന്നെ. ഇനി ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ചരിത്രത്തിലെ മഹാമാരികൾക്കൊന്നും തന്നെ മതം യാതൊരുവിധ പ്രതിവിധിയും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇതിനപ്പുറമായിട്ട് മതത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ മതകഥയിൽ പറയുന്ന പോലെ തന്നെ മഹാമാരി എന്ന് പറയുന്നത് ലോകാവസാനത്തിൻ്റെ ആദ്യഘട്ടമാണെങ്കിൽ തന്നെയും അതിനെതിരെ പ്രതിരോധിച്ചും അതിനെയൊക്കെ തടുത്തു നിർത്തിയും ദാ ഇന്ന് വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഘട്ടം വരെയും നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ആധുനിക വൈദ്യവും ശാസ്ത്രവുമൊക്കെയാണ്. നമുക്കറിയാം എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച്. എഡ്വാർഡ് ജെന്നറാണ് ആദ്യമായി വിജയകരമായി വസൂരിയുടെ വാക്സിൻ കണ്ടുപിടിക്കുന്നത്. എഡ്വാർഡ് ജെന്നർ ഇത് വിജയകരമായി പരീക്ഷിച്ചു. അദ്ദേഹം ഈ ഒരിക്കൽ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിൽ ഒരിക്കൽ കൗപോക്സ് ഉണ്ടായവരിൽ പിന്നെ വസൂരി കണ്ടെത്തുന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് രോഗമെന്ന് പറയുന്നത് ദൈവത്തിന്, അതായത് എല്ലാം സൃഷ്ടിച്ച ദൈവമാണല്ലോ. ഇപ്പോൾ മുടിയുടെ തുമ്പും താഴും നമ്മുടെ ഏറ്റവും സൂക്ഷ്മാണു വരെ നിർമ്മിച്ച ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കിയത് ദൈവമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആളുകളെ കൊന്നൊടുക്കാനുള്ള എല്ലാ പ്ലാനെയും തകർത്തുകൊണ്ട് മതവിശ്വാസികൾക്കെതിരായോ അല്ലെങ്കിൽ മതപ്രവാചകർക്കെതിരായോ തന്നെ ഈ പറയപ്പെടുന്ന
പ്രതിരോധിക്കാനായിട്ട് ശാസ്ത്രത്തിനും ആധുനിക വൈദ്യത്തിനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടുത്താണ് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നമുക്കറിയാം ഈ വാക്സിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി ലോകരാശിയുടെ ആകെ ആരോഗ്യരംഗത്തുള്ള വൻപിച്ച ഒരു മുന്നേറ്റം നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആധുനിക വൈദ്യം കൊണ്ട് നമുക്ക് സാധിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് ലോകാവസാനത്തിൻ്റെ ആരംഭം എന്ന രീതിയിൽ ദാരിദ്ര്യമുണ്ടാകും എന്നാണ് പറയുന്നത്. ദാരിദ്ര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വളരെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. BPL APL കഥകളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുണ്ട്, പണിയെടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായ ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ട് വലിയ ക്ഷാമവും ദാരിദ്ര്യവും ഉണ്ടാകും എന്ന് പറയുന്നിടത്ത് എത്രത്തോളം അന്തസത്തയുണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ക്ഷാമം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. അതായത് മനുഷ്യൻ ഉണ്ടായത്തോളം അവൻ ആവശ്യമായ ഭക്ഷണവും അതിനനുസരിച്ച് മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഉൽപാദനം കൂട്ടാൻ പറ്റാതിരുന്നതും അല്ലെങ്കിൽ ഭക്ഷണ അവശ്യ വസ്തുക്കൾ ലഭിക്കാതിരുന്ന അവസ്ഥകളിലെല്ലാം തന്നെ ലോകത്ത് ക്ഷാമമുണ്ടായിട്ടുണ്ട്. അതും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷാമത്തെക്കുറിച്ചും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്ന ഒരു നല്ല കച്ചവടമാണ്. അപ്പോൾ ആ കച്ചവടം നടത്തുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം ജീവിച്ചും തിന്നും കുടിച്ചും പോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ക്ഷാമം വരും, ഇനിയിപ്പോൾ മഹാമാരി വന്നു, അതുകൊണ്ട് ഇനി വലിയ ക്ഷാമം വരുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇതിനും ശാസ്ത്രത്തിന് മറുപടി ഉണ്ട് എന്നുള്ളതാണ് സത്യം. 16-ാം നൂറ്റാണ്ട് നമ്മളിപ്പോൾ പറയുന്ന കേരളം വളരെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 16-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടേക്ക് അരി ഇറക്കുമതി ചെയ്തിരുന്നു. അപ്പോൾ അരി ഇറക്കുമതി ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ എല്ലാവരുടെ ആളുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മുടെ ഭൂതകാലം എന്തോ വലിയ സംഭവമായിരുന്നു, ഭൂതകാലം അടിപൊളിയായിരുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ലേ. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെയും ലോകത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാലും പട്ടിണി കിടന്ന് ചത്ത് ചീഞ്ഞ് മണ്ണ് വരത്തിന്ന് ചാവുന്ന മനുഷ്യന്മാരുടെ കഥകളൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നും ഇന്നേക്ക് നമ്മളെ, അതായത് ഈ ക്ഷാമം, അതായത് ക്രിസ്തുമത വിശ്വാസികളുടെ അടിസ്ഥാനമായിട്ടുള്ള ക്ഷാമം പോലുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ അതിജീവിച്ച് വന്നതും ശാസ്ത്രവും മതത്തിനെതിരായി വന്നിട്ടുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ വികസനത്തോടു കൂടിയാണ്. ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് അരി ഇറക്കുമ്പോൾ ചെയ്തിരുന്നു. പക്ഷേ അരി ഇറക്കുമ്പോൾ ചെയ്തിരുന്നത് ഇവിടുത്തെ ഉണ്ടായിരുന്നുള്ള സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ശിവദാസ മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മലബാറിലെ ഷിക്കാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മലബാറിലൊക്കെ മുതലിറച്ചി കഴിച്ചിരുന്ന അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ വിചാരിക്കും സദ്യയാണ് കേരളീയരുടെ അടിസ്ഥാന ഭക്ഷണ രീതി എന്നൊക്കെ, വെറുതെ പറയുന്നതാണ്. കേരളത്തിലെ ആളുകൾ അരിയാഹാരം, അതായത് ഏറ്റവും സാധാരണ നിലയിലുള്ള ആളുകൾ അരിയാഹാരം തിന്നാൻ തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയില്ല. ചക്കയും ഈ മറ്റേ ചേനയും ചേമ്പും ഒക്കെ തിന്ന് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ദിവസത്തിൽ ഒന്നും കിട്ടുന്ന വെച്ചാൽ നമ്മുടെ ഒരു അച്ഛൻ്റെ അച്ഛനോടൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം വലിയൊരു ക്ഷാമത്തിൽ നിന്നും അതിജീവിച്ചതാണ്. ഇപ്പം നമുക്ക് സുലഭമായി സാധനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരവേയുള്ളൂ, ഹരിതവിപ്ലവം പോലെയുള്ള ഏറ്റവും ശാസ്ത്രീയമായ രീതികൾ നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഉൽപാദനം വളരെയധികം വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അടുത്തത് അതുപോലെ തന്നെയാണ്. ഈ ഇനിയിപ്പോൾ ലോകത്തിന് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർ ധാരാളം ഉണ്ടെങ്കിലും അവർക്ക് ഈ ബൈബിളിലെ ക്ഷാമം, അതായത് ക്രിസ്തു പ്രതിപാദിക്കുന്ന ബൈബിളിലെ ക്ഷാമം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഭക്ഷണം കിട്ടാത്തവൻ എന്നും ക്ഷാമം തന്നെയാണ്. അത് ക്രിസ്തു പറഞ്ഞാലും ഇല്ലെങ്കിലും അവന് ഭക്ഷണം ലഭിക്കുന്നില്ലാത്തവന് ക്രിസ്തുവിൻ്റെ വാചകം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പറയപ്പെടുന്ന അന്തിക്രിസ്തുവിൻ്റെ വരവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കോവിഡ് ലോകാവസാനത്തിന് ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു മെഡിക്കലായിട്ടുള്ളൊരു മറുപടിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പ്രശസ്തമായിട്ടുള്ള ഇൻഫോ ക്ലിനിക്കിൽ സ്ഥിരമായി എഴുതുന്ന ഡോക്ടർ അരുൺ മംഗലത്ത് അദ്ദേഹം ഈയൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. എനിക്ക് ഈ വീഡിയോയെക്കുറിച്ച് പ്രതിപാദിക്കാതെ ഇവിടുന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അതായത് എങ്ങനെയായിരിക്കും ഒരു വൈറൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈറസിൻ്റെ വ്യാപനം ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു മനുഷ്യരാശിയുടെ തന്നെ പൂർണ്ണമായ വംശഹത്യക്ക് ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം കുറേയധികം വാദങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് നമുക്ക് ചികിത്സ ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. അതായത് ഒരു രോഗത്തിന് യാതൊരു തരത്തിലുള്ള ചികിത്സയും ഇല്ലാതെ ആളുകളിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആളുകൾ ചത്തൊടുങ്ങുന്നൊരവസ്ഥയുണ്ടാവും.
ഇപ്പോൾ വന്നിട്ടുള്ള കൊറോണ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ എന്ന് പറയുന്നതിനൊരു വാക്സിൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് ഉണ്ടാക്കുന്ന ശ്വാസകോശത്തിൻ്റെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കാണെങ്കിലും മറ്റുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലും മരുന്ന് ലഭിക്കുവാനും കുറേയധികം നാളുകൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അതിനെ അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ ചികിത്സ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ രോഗാണുവിൻ്റെ മാരക സ്വഭാവം, അതായത് വന്ന് ഭവിച്ചാൽ ഉടനെ തന്നെ മരിച്ചു പോകുന്നൊരവസ്ഥയിലാണ് രോഗാണുവെങ്കിൽ അതും മനുഷ്യരാശിയുടെ അവസ്ഥയെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി പെട്ടെന്ന് രോഗം മറ്റൊരാളിലേക്ക് പടരുന്ന അവസ്ഥ വലിയ രീതിയിൽ വന്നാൽ, നീണ്ട ഇൻക്യുബേഷൻ സമയമുണ്ടായാൽ, അങ്ങനെ ഉണ്ടാകുന്ന കുറേയധികം സാധ്യതകൾ മുൻനിർത്തിയാൽ തന്നെയും കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു ലോകത്തിൻ്റെ അവസാനമായിട്ട് തോന്നില്ല. ഇടയ്ക്കൊക്കെ കമൻറ്റ് വരുന്നുണ്ട്, അതായത് നേരെ പിടിക്കാൻ മുഖം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതായത് വേറൊരു ക്യാമറ വെച്ചിട്ട് ഇവിടെ നമ്മൾ ലൈവ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ലൈവല്ല, അത് നമ്മുടെ ന്യൂറോൺസ് പേജിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എളുപ്പത്തിൽ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നതാണ്. അതിൽ ക്ഷമാപണമുണ്ട്, ദയവ് ചെയ്തിട്ടൊന്ന് സഹകരിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും കോവിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ രോഗത്തിന്, ലോകാവസാനത്തിനൊരു അവസ്ഥയിലേക്കാണോ കൊണ്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചികിത്സ ഇല്ലാതിരിക്കുന്നൊരവസ്ഥയില്ല, രോഗാണുവിൻ്റെ മാരക സ്വഭാവം അങ്ങനെയല്ല. എളുപ്പത്തിലൊരു രോഗപ്പകർച്ച ഉണ്ടെങ്കിലും നമുക്ക് ആളുകൾ ഒത്തുകൂടാതിരുന്നാൽ, എനിക്ക് തോന്നുന്നു കേരളവും ഇന്ത്യയും ഒക്കെ ആ കാര്യത്തിൽ ലോക്ക്ഡൗൺ കൂടെ വിജയിച്ച് ഒരു പരിധി വരെ വിജയിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. നീണ്ട ഇൻക്യുബേഷൻ സമയവും അതുപോലെയുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന സമയ സാധ്യതകൾ ഇല്ലാതിരിക്കുന്നൊരവസ്ഥയാണ് കൊറോണയ്ക്കുള്ളത്. അതുകൊണ്ട് രോഗം ഇനിയും വരും, മനുഷ്യരാശിയുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി ഇനിയും രോഗ അവസ്ഥകളുണ്ടാവും. അവ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണയെക്കൊണ്ട് സാധിക്കില്ല. നമ്മുടെ മൊത്തത്തിലുള്ള സംസ്കാരം, അതായത് മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള സംസ്കാരത്തിന് വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മൾ നിരന്തരം കൈ കഴുകുകയും വ്യക്തി ശുചിത്വം കുറച്ചുകൂടി പാലിക്കുകയും അങ്ങനെ രീതിയിൽ നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ രീതികൾക്കും കുറേയധികം മാറ്റങ്ങൾ വരികയും അവ സംസ്കാരത്തിന് നമ്മുടെ രീതികൾക്ക് മാറ്റം വരുത്തുമെന്നല്ലാതെ അത് ലോകാവസാനത്തിൻ്റെ ഒരു കാരണമായിട്ട് നമുക്കൊരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പിന്നെ ഒന്നാണ്, ഇനി ഇതുപോലുള്ള ധാരാളം ലോകാവസാനങ്ങളൊക്കെ നേരത്തെ തന്നെ സംസാരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് 2012 ഡിസംബർ 21 ലോകം അവസാനിക്കുമെന്നുള്ളൊരു പ്രവചനം നേരത്തെ വന്നു. ഞാൻ അതിലൊറ്റ ഉദാഹരണം പറയാം. മായൻ കലണ്ടറിലെ പ്രവചനം അനുസരിച്ച് 2012 ഡിസംബർ 21 ലോകം അവസാനിക്കും. 5125 വർഷം കൊണ്ട് അവസാനിക്കുന്ന സമയചക്രത്തിലെ അവസാന ദിവസമായ 2012 ഡിസംബർ 21 ലോകം അവസാനിക്കും എന്നാണ് ഒരു പ്രവചനമുണ്ടായിരുന്നത്. അതായത് ജ്യോതിശാസ്ത്രപരമായും സംഖ്യാശാസ്ത്രപരമായും ഉള്ള നിരവധി വിശ്വാസങ്ങളുടെ പിന്തുണ ഈ ആശയത്തിന് പിന്നിൽ ലഭിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും 2012 ഡിസംബർ 21 ലോകം അവസാനിക്കുന്നുള്ളൊരു വാദം നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ധാരാളം വാദങ്ങൾ, യഥാർത്ഥത്തിൽ കൊറോണ വരുമെന്നും ലോകത്തിൽ ചൈനയെ ബാധിക്കുമെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാദങ്ങളും പ്രവചനങ്ങളും ഒക്കെ ആരൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ പ്രവചനങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയത് നമ്മുടെ ന്യൂസിൽ വന്നതോ നമ്മൾ കേൾക്കുന്നതോ കൊറോണ വന്നതിന് ശേഷം മാത്രമാണ്. അല്ലാതെ കൊറോണ വരുന്നതിന് ഇപ്പോൾ ഡിസംബറിൽ കൊറോണ വന്നു, ഒരിക്കലും 2019 ജനുവരിയിലോ ജൂണിലോ ഒന്നും ഈ കൊറോണയെക്കുറിച്ച് വന്നിട്ടില്ല. ഈ വാരഫലത്തിലൊക്കെ ആണെങ്കിലും ഡിസംബറിൽ ചൈനയിൽ കൊറോണ വന്നപ്പോഴും ലോകത്തിലെല്ലായിടത്തും ഇപ്പോൾ മരണ നാളുകാർക്കും പോരിട്ടാകുന്ന ആളുകാർക്കും ഏത് തരത്തിലുള്ള നാളുകാർക്കും നല്ല ദിവസങ്ങളും ചീത്ത ദിവസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വാരഫലത്തിലൊക്കെ. അപ്പോൾ അതിലൊന്നും വലിയ കഥകളില്ലെന്നും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇനിയിപ്പോൾ രോഗമൊക്കെ ഭേദമായല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ആളുകളൊക്കെ പതിയിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ജപമാല ഉത്സവങ്ങൾ, കൊന്ത ചൊല്ലൽ, അതുപോലെ മെരിയൻ ന്യൂസിൽ ഒരു മാതാവിൻ്റെ കോയിൻ ധരിച്ചാൽ മതി പ്രശ്നം മാറും, ശംഖ്, അതുപോലെ എന്തൊക്കെയാ ലക്കി ബാംബു പോലെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇനിയും വരും. ജോൺ തരുവിനെ പോലെയും അമൃതാനന്ദമയ്യയെയും പോലെയുള്ള ധാരാളം ആൾദൈവങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇതെല്ലാം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് മൃത്യുഞ്ജയ ഹോമം, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ഇനി അമ്മമാരും രോഗം ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലാതാക്കിയെന്ന് പറഞ്ഞ് ഒരുപാട് അച്ഛന്മാരും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട്, മതപ്രചാരകരും വരാനിരിക്കുന്നുണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ച് കുറഞ്ഞിട്ടാണെന്നും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും.
അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത്രയ്ക്കും റിലീജിയസിറ്റി വളരെയധികം കൂടിയിട്ടുള്ള, എക്സ്ട്രീം റിലീജിയസിറ്റി കൂടിയിട്ടുള്ള ഒരു ഒരു സംസ്ഥാനമാണ് നമ്മൾ. നമ്മളതൊക്കെ സാക്ഷരത എത്രയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മളതെല്ലാം വിശ്വസിക്കുകയും ചെയ്യും. ഇനി ബക്രെഡിറ്റ്, അതായത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തി, നമ്മളെല്ലാവരും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ, വീട്ടിലിരിക്കുന്നുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒരു വളരെ മിഡിൽ ക്ലാസ് അല്ലാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അവസ്ഥകളൊക്കെ വരുമ്പോൾ മുതലും ഈ ചൊറി മുതൽ ക്യാൻസർ വരെയും ഇനിയിപ്പോൾ ചൊറി മുതൽ കൊറോണ വരെ മാറ്റിയെന്നുള്ള തരത്തിലുള്ള വാദങ്ങളുമായിട്ടും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, വരാൻ സാധ്യതയുണ്ട്. ആ മതപ്രചാരകരൊക്കെ വരും, അപ്പോൾ രോഗശാന്തി ശുശ്രൂഷകരെത്തും. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തിൽ തന്നെയല്ല, ഏറ്റവും എല്ലായിടത്തും ഏറ്റവും നല്ല കച്ചവടം മതം തന്നെയാണ്. മതത്തിൻ്റെ പുതിയ വിശദീകരണം കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ, അതിന് മുൻപൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. ശനി ഞായർ ദിവസങ്ങളിൽ ബാർബർ ഷോപ്പ് തുടങ്ങാം എന്ന് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി അത്യാവശ്യം എന്താണെന്നുള്ളത് സർക്കാരിനറിയാം. അപ്പോൾ ബാർബർ ഷോപ്പാണ് തുറക്കാൻ പറഞ്ഞത്, ആരാധനാലയങ്ങളല്ല. അപ്പോൾ തുറന്നു കിടക്കാതെ പൂട്ടിക്കിടക്കുന്ന ആരാധനാലയങ്ങൾ കൊണ്ട് ഇനിയിപ്പോൾ തുറന്നു കിടന്നാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഈ ആക്രമിച്ചെടുത്ത അല്ലെങ്കിൽ ഇല്ലീഗലായി നിയമാനുസൃതമല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഭൂമികളിലൊക്കെ തന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള പൊതു സർക്കാർ വസ്തുക്കൾ, സ്വത്തുക്കളൊക്കെ തന്നെ സർക്കാർ ഭൂമിയിലാണ് ഭൂരിഭാഗം ഇരിക്കുന്നത്. അവയൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.